കെ കെ രമ വടകര റൂറൽ ബാങ്കിലെ ജോലി രാജിവെക്കേണ്ടതല്ലേ? സമൂഹ മാധ്യമങ്ങളിൽ എം സുകുമാരൻലാൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയാകുന്നു. രക്തസാക്ഷിയായ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ വിധവയെന്നും മഹതിയെന്നും വിളിച്ചതിനാണല്ലോ പ്രതിപക്ഷം കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ. രമയെ വടകരയിൽ നിന്നും തലസ്ഥാനത്തേക്ക് വിട്ടയച്ചിട്ടും സഭയിൽ ടി പി എന്ന് മാത്രം വേണ്ടി അവർക്ക് മറ്റുള്ളവർ ടി പിയെക്കുറിച്ച് മിണ്ടരുതെന്ന നിർബന്ധം എന്തുകൊണ്ടാണ്? രക്തസാക്ഷിയായ ചന്ദ്രശേഖരൻ്റെ ഭാര്യയായതുകൊണ്ട് മാത്രം രമ വിമർശിക്കപ്പെടാൻ പാടില്ലെന്നുണ്ടോ? എക്കാലവും ഒരു രാഷ്ട്രീയ വിമർശനവും നേരിടാതെ എം എൽ എ ആയി തുടരാമെന്നാണോ രമ കരുതുന്നത്? കോളേജിൽ എസ് എഫ് ഐ ആയിരുന്ന രമയുടെ വിദ്യാഭ്യാസം ബിരുദം മാത്രമെന്ന് തോന്നുന്നു. ഇന്ന് അവരുടെ ജീവിതരേഖ തിരഞ്ഞാൽ വടകര റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർ ആണത്രേ. എങ്ങനെയാണവർ അവിടെ വരെ എത്തിയതെന്ന് എം എം മണി പോലും ചോദിച്ചിട്ടില്ല. നാഴികയ്ക്ക് 40 വട്ടം സി പി എമ്മിനെ കറവീണ പാർട്ടി എന്നാക്ഷേപിക്കുന്ന രമ സഹകരണ ബാങ്കിൽ ഈ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവാണോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ജോലിക്ക് കയറുന്ന ആരെയും പോലെ ഒരു കോഓപ്പറേഷൻ ജൂനിയർ ഡിപ്ലോമ കൂടി എടുത്തിരിക്കാം രമയും. സി പി എമ്മിനോട് രാഷ്ട്രീയ മൂല്യങ്ങളുടെ പേരിൽ സമരസപ്പെടാതെ കലകിച്ചു പോയ രമ ചന്ദ്രശേഖരൻ ബാങ്കിലെ ജോലി നിലനിർത്തിയത് എന്ത് മൂല്യബോധത്തിലാണെന്ന് അന്നുപോലും പറഞ്ഞിട്ടില്ല. ചന്ദ്രശേഖരനെ കൊന്നുവെന്ന് ആരോപിക്കുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കിൻ്റെ മാനേജർ സ്ഥാനം ഇന്നും രമയെ അലോസരപ്പെടുത്തുന്നില്ല. 5 വർഷത്തെ എം എൽ എ നിയോഗത്തിന് ശേഷം തിരികെ വരുന്ന തങ്ങളുടെ ബ്രാഞ്ച് മാനേജരെയും കാത്ത് ഒരു ലീവ് അപേക്ഷ ബാങ്കിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാകണം. ഇന്നും 1000 രൂപ പോലും തികച്ചെടുക്കാൻ ആസ്തിയില്ലാത്ത എം എൽ എമാരുടെ പട്ടികയിൽ രമയുണ്ടാവില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം 1 കോടിയോളം രൂപ വരുന്നുണ്ട് രമയുടെ ആസ്തി. കണ്ണൂരിലെ സി പി എം വിരുദ്ധചേരിയിലെ നേതാക്കൾ സി പി എമ്മിനാൽ കൊല ചെയ്യപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെട്ട 90s 2000s സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കിൻ്റെ നിർണായക പദവിയിലിരുന്ന് ശമ്പളം വാങ്ങിക്കുവാൻ മടിയില്ലാത്ത രാഷ്ട്രീയ മൂല്യബോധം വിമർശിക്കപ്പെടേണ്ട ഒന്നല്ലേ? 1997 27-ാം വയസ്സിൽ എസ് എഫ് ഐക്കാരിയായിരുന്ന രമ ബാങ്കിൽ ജോലിക്ക് കയറുമ്പോൾ മലബാറിലെ പല പാർട്ടി കുടുംബങ്ങളിലും ജോലി കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു. 2021 പിണറായിയെ രാഷ്ട്രീയമായി നേരിടാനെന്നും പറഞ്ഞ് ജോലിയിൽ നിന്നും ലീവ് എടുക്കുമ്പോൾ 1,86,839 രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടാകണം ശ്രീമതി രമ. പാർട്ടിക്ക് വേണ്ടി രമയേക്കാൾ ആവേശത്തോടെ പ്രവർത്തിച്ചിട്ടും ജോലി പോയിട്ട് ഒരു സ്ഥാനം പോലും ആഗ്രഹിക്കാത്ത അനേകം ചെറുപ്പക്കാർ ഇന്നും ഉണ്ടെന്നോർക്കണം. 1999 ബി ജെ പിയുടെ ജയകൃഷ്ണനോ മറ്റാരൊക്കെയോ മരിക്കുമ്പോഴും സി പി എം ആരോപണം നേരിട്ടപ്പോഴും പാർട്ടി കൂടാരത്തിൽ എല്ലാവിധ ലാളനയുമേറ്റ് ജീവിച്ച രമയ്ക്ക് ഇന്ന് പറയുന്ന രാഷ്ട്രീയ നൈതികയൊന്നും തോന്നിയിട്ടില്ലായിരിക്കും. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സി പി എമ്മിനെ രമയ്ക്ക് വിമർശിക്കാമെങ്കിൽ അതിൻ്റെ എല്ലാ പങ്കും ഫലങ്ങളും പറ്റി അവർ പ്രവർത്തിച്ച 3 ദശാബ്ദക്കാലത്തെ രമ കൂടി വിമർശിക്കപ്പെടേണ്ടതല്ലേ? പൊതു രാഷ്ട്രീയത്തിൽ മരിച്ചയാളും ചർച്ച ചെയ്യപ്പെടും. ഏത് ചർച്ചയിലും ടി പിയും മരണവും പിന്നെ സി പി എമ്മും മാത്രം കണ്ണീർ വീഴ്ത്തുന്ന സഭയിൽ ഇടുക്കിയിൽ നിന്നൊരു മണി പറഞ്ഞ ഭാഷ തെറ്റില്ലെങ്കിലും അതിൻ്റെ സത്ത വിമർശിക്കപ്പെടുന്നതിനാൽ തെറ്റൊന്നുമില്ല. ഭാഷ സംസ്കരിച്ചത് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് വേണ്ടിയാണ് അയാൾ മഹതിയും വിധിയും ഒക്കെ ആവശ്യമില്ലാത്ത വിധം വായിൽ കുത്തി നിറച്ചതെന്ന് തോന്നുന്നു. നാവുപിഴയുടെ പേരിൽ ജയിലിൽ കിടന്നയാൾക്ക് മഹതിയും വിധവയൊന്നുമൊക്കെ ശരിയായി തോന്നിയിരിക്കാം. ടി പിയുടെ മരണം മുതൽ പിണറായിയുടെ പങ്ക് പറഞ്ഞെന്നോളം വളർന്നിട്ടും പിണറായി തിരിച്ചൊന്നും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. തിരുവഞ്ചൂരും കൂട്ടരും വട്ടമിട്ട് കൂടിയിട്ടും കിട്ടാത്ത പിണറായിയുടെ പങ്കാണ് രമയുടെ നോവും നാവും. നിയമസഭയിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിലപിക്കുവാനല്ലാതെ നാടിനെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ രമ പൊട്ടിത്തെറിച്ച് കണ്ടിട്ടില്ല. സഭയിലെ ടി പിയുടെ ഓർമ്മകൾ മുഖ്യമന്ത്രിയെ പേടിപ്പെടുത്തുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന രമ പറയുന്നത് കേട്ടാൽ ടി പി സഭയിൽ ഒരു വ്യാഴവട്ടം എം എൽ എ ആയിരുന്നുവെന്ന് വേണം കേൾക്കുന്നവർ കരുതുവാൻ. ഏറാമലയിലെ പഞ്ചായത്ത് ഭരണം സ്വന്തം ഘടകകക്ഷിക്ക് നൽകുന്നതിൽ പ്രതിഷേധിച്ച ചന്ദ്രശേഖരൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ രാഷ്ട്രീയ തിന്മകളുടെയും അവിയൽക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയായി സഭയിൽ വന്നിരിക്കാമെങ്കിൽ വിമർശനങ്ങളെ നേരിടാനുള്ള പക്വതയും നേടേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചന്ദ്രശേഖരൻ്റെ ഓർമ്മകൾ കൊണ്ട് മാത്രം കാലം കഴിക്കാമെന്ന് കരുതുന്നത് പേരില്ലെങ്കിലും റവല്യൂഷണറിയായ ഒരു പാർട്ടിക്ക് ചേർന്നതല്ല. കുമാരൻകുട്ടിയും വേണുവും ഹരിഹരനുമൊക്കെ അപ്രസക്തമായി രമയിൽ അവസാനിക്കാറായ ഒരു പാർട്ടിയാണ്
രമയുടേത്. രമ സി പി എമ്മിനെ തോൽപ്പിച്ച കോൺഗ്രസിൻ്റെയും ആർ എസ് എസിൻ്റെയും എസ് ഡി പിയുടെയും പിന്നെ ആർ എം പിയുടെയും മാത്രം എം എൽ എ ആണ്. ഇത്രയും പറഞ്ഞത് നിയമസഭയിൽ രമ സി പി എമ്മിന് വിധേയപ്പെട്ട് നിൽക്കണമെന്നല്ല, രാഷ്ട്രീയമായി നേരിടണം. മാത്രമല്ല, നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ച് പരിഹാരം തേടണം. അല്ലാതെ എപ്പോഴും സി പി എമ്മിനെയും പിണറായി വിജയനെയും കുറ്റപ്പെടുത്തുന്നതല്ല ഒരു എം എൽ എയുടെ കടമ.